ഇപ്പോൾ ഞാൻ വാരണാസിയിലാണ്, കാശി ഗംഗയുടെ തീരത്ത്. ഒടിയൻ മാണിക്യന്റെ കഥ പറയാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഒടിയൻ മാണിക്യന്റെ കഥ നടക്കുന്നത് കാശിയിലല്ല, അത് നാട്ടിലാണ്, തേൻകുറിശ്ശി. എല്ലാം അവസാനിപ്പിക്കണമെന്ന് കരുതി മാണിക്യൻ വന്ന് വിടുന്നത് കാശിയിലാണ്. ഈ ഗംഗയുടെ തീരത്തും ഇവിടുത്തെ തിരക്കേറിയ നഗരങ്ങളിലുമായി അദ്ദേഹം അനേക വർഷങ്ങൾ കഴിച്ചുകൂട്ടി. പക്ഷെ ഇപ്പോൾ മാണിക്യന് തിരിച്ച് തേൻകുറിശ്ശിയിലേക്ക് പോയേ പറ്റൂ. ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് സംഭവ വികാസങ്ങളും മാണിക്യനെ കാത്ത് തേൻകുറിശ്ശിയിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് മാണിക്യൻ തിരിച്ചു പോവുകയാണ്. മാണിക്യന്റെ സിനിമയിലേക്ക് അവതരിപ്പിക്കുന്നത്, ക്യാമറയിലൂടെ അവതരിപ്പിക്കുന്നത് ഷാജി കുമാറാണ്. സംഘടനകൾ നിറഞ്ഞ മാണിക്യന്റെ ജീവിതം തിരശീലയിലേക്ക് പകർത്തുന്നത് പീറ്റർ ഹെയ്നാണ്. ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്ന ഹരിചേട്ടനാണ്, ഹരികൃഷ്ണനാണ്. അതുപോലെ മാണിക്യനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ശ്രീകുമാർ മേനോനാണ്. നിങ്ങളെപ്പോലെ എനിക്കും ഏറ്റവും പ്രതീക്ഷ നൽകുന്നൊരു കഥാപാത്രമാണ് മാണിക്യൻ. മാണിക്യൻ തേൻകുറിശ്ശിയിലേക്ക് പോവുകയാണ്. പോയിട്ട് എന്ത് സംഭവിക്കും നമുക്ക് കാണാം. വളരെ അടുത്ത് തന്നെ മാണിക്യൻ്റെ പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളോടൊപ്പം. താങ്ക് യു.